അപ്പം പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ഐശ്വര്യമായിട്ട് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഈ പറയുന്ന C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇനി അത് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് പഠിക്കാം. ഓക്കെ, അത് കണ്ടാൽ ഇത് എളുപ്പത്തിൽ മനസ്സിലാവും, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, C++ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അവ ഒന്നാമത്തെ എന്റെ ചോദ്യം, C++ ഒരു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ? ആൻസർ പറഞ്ഞേ. ഞാൻ കുറച്ചുനേരം ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് കളിക്കാം, എന്നിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. C++ എന്ന് പറയുന്നത് ഒരു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലെ. C++ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ പ്രോഗ്രാമിംഗ് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് ആണോ അതല്ലെങ്കിൽ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ? സ്ട്രക്ചറൽ പ്രൊസീജിയർ പണ്ട് കാലത്തുണ്ടായിരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ, അതോ മോഡേൺ ടെക്നോളജി വന്നിട്ടുള്ള മോഡേൺ ഫീച്ചേഴ്സ് ഉള്ള ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണോ? യെസ്, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് കേട്ടോ. C++ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോ C++ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡാഷ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അപ്പൊ ഇതിൽ എന്തുണ്ടാവും? ഇതിൽ ഒബ്ജക്ട് ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും, ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഉണ്ടാവും, ഇൻഹെറിറ്റൻസ് ഉണ്ടാവും, എൻകാപ്സുലേഷൻ ഉണ്ടാവും, പോളിമോർഫിസം ഉണ്ടാവും, മെസ്സേജ് പാസിംഗ് ഉണ്ടാവും, മോഡുലാരിറ്റി ഉണ്ടാവും. യെസ്, ഇതൊക്കെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഫീച്ചേഴ്സ് ഒക്കെ C++ ഉള്ളിലും ഉണ്ടാകും. ക്ലിയർ? ക്ലിയർ അല്ലേ? ഒബ്ജക്ട് ഓറിയന്റഡിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടാവും? ഈ പറയുന്ന C++ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത് പഠിച്ചവരെ, C++ പഠിച്ചവരെ ഒന്ന് റൈസ് എ ഹാൻഡ്, മീൻസ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞ് C++ പഠിച്ചവര്. ഞാൻ ഇൻട്രഡക്ഷൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. C++ പഠിച്ചവര് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞ നോക്കട്ടെ. അരുല്ലേ? പേര് പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ എസ് ബേസിക്സ് ഒന്നും പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. എന്താണ് പ്രീ പ്രോസസർ, എന്താണ് ഐഡന്റിഫയർ, എന്താണ് ടോക്കൺസ്, എന്താണ് വേരിയബിൾ, എന്താണ് കീവേർഡ്, എന്താണ് കൺസ്ട്രക്ടർ, എന്താണ് സ്ട്രക്ചർ, എന്താണ് യൂണിയൻ, എന്താണ് ഫങ്ഷൻസ്? യെസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയൂലേ? അറിയില്ല. ഓക്കെ, അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, സദയം ക്ഷമിക്കുക. നിങ്ങൾ എൻ്റെ മുന്നിലുള്ള ആർക്കും ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. യെസ്, ഓക്കെ, എന്റെ മുന്നിലുള്ള ആർക്കും ഒന്നും അറിയില്ല എന്ന ധാരണയോട് കൂടിയിട്ടേ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യാവുന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. അറിയുന്നവര് എന്ത് ചെയ്യാം, ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പോവാണേ. അപ്പൊ നമ്മൾ ആദ്യം പോകുന്നതിന് മുന്നേ കുറച്ച് ഇൻട്രോ കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. C++ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. വിച്ച് അലോ കോഡ് ടു റിയൂസ്, ഇൻഹെറിറ്റൻസ് ഉണ്ട്, അപ്പൊ റിയൂസബിലിറ്റി ഉണ്ടാവും. ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ലോവറിംഗ് ഡെവലപ്മെന്റ് കോസ്റ്റ്, റിയൂസബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള കോസ്റ്റ് കുറയും അല്ലെ. എഴുതിയ സാധനം വീണ്ടും എഴുതണ്ട, അപ്പൊ അതിനൊരാൾ പണിയെടുക്കണ്ട, ചെലവ് കുറയ്ക്കാം അല്ലെ. ലോവറിംഗ് കോസ്റ്റ്, റിയൂസബിലിറ്റി, ഇതൊക്കെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ പ്രത്യേകതയാണ്, C++ പ്രത്യേകതയാണ്. ഓക്കെ, C++ ഡെവലപ്ഡ് ബൈ ജേണേ ഷോർട്ട്ഷോട്ട്. ഇവരെയിട്ട് പഠിച്ചുള്ള C++ ഡെവലപ്പ് ചെയ്തത് ആരാണ്? ജേണേ ഷോർട്ട്ഷോട്ട്. പഠിക്കാൻ ആദ്യമായി പഠിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഇതൊക്കെ ഒരു വട്ടം പഠിച്ച ആളുകളെ വീണ്ടും വീണ്ടും കേട്ട് ശീലായിട്ടുണ്ടാവും. ജേണേ ഷോർട്ട്ഷോട്ട് കേട്ടോ. ആസ് എ എക്സ്റ്റൻഷൻ ഓഫ് സി ലാംഗ്വേജ്, ഡെന്നിസ് റിച്ചി. ആരാണ്? പെന്നിസ് അല്ല, ഡെന്നിസ് റിച്ചി ആണ്. ഡെന്നിസ് റിച്ചി ആണ് ഈ പറയുന്ന സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. സി എന്ന് പറയുന്ന ലാംഗ്വേജ് കണ്ടുപിടിച്ച ആരാണ്? ഡെന്നിസ് റിച്ചി. അതിന്റെ അഡ്വാൻസ് വേർഷൻ ആണ് സിയുടെ കൂടെ C++.
ആരാ കണ്ടുപിടിച്ചത്? ജേണേ ഷോർച്ചർ. അപ്പോ സി പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. കഴിഞ്ഞ 14 ദിവസമായിട്ട് 2 ആഴ്ചയിൽ ഒരു 6 ക്ലാസ്സോ 7 ക്ലാസ്സോ എത്ര ക്ലാസ് എടുത്തത്, അത്രയും ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അത് ഈ ആഴ്ച തന്നെ കണ്ടു തീർക്കണം കേട്ടോ. ഒബ്ജക്ട് ഓറിയന്റഡ് സി പ്ലസ് പ്ലസിലെ കോർ കൺസെപ്റ്റിലേക്ക് എത്തുമ്പോ തന്നെ എന്ത് ചെയ്യണം, ഒബ്ജക്ട് ഓറിയന്റഡ് കണ്ടു തീർക്കണം. ഇനി നമ്മുടെ കോഴ്സിലേക്ക് അഡ്മിഷൻ ഇല്ല കേട്ടോ, ഇനി നമ്മുടെ കോഴ്സിലേക്ക് അഡ്മിഷൻ ഇല്ല. ഓക്കെ യെസ്. എന്നാൽ ഇപ്പോഴും പിള്ളേർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നലെ കണ്ടില്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോ എന്താ നമ്മൾ ചെയ്യുക? യെസ്, എന്നാലും നമ്മൾ ഇനി പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ തീർന്നു. ഇനി നിങ്ങളെ ലൈവിൽ വന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത 2 മാസം നമ്മുടെ ലക്ഷ്യം കേട്ടോ. അതിന്റെ ഇടയിൽ വേണമെങ്കിൽ ഇനി റെക്കോർഡഡ് ആയിട്ട് കണ്ടോ എന്നൊക്കെ പറയല്ലാതെ നമ്മളോടൊപ്പം ഇനി ആരുമില്ല കേട്ടോ. യെസ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സി പ്ലസ് പ്ലസിന്റെ കോർ കൺസെപ്റ്റുകളിലേക്ക് പോകുമ്പോൾ, അതായത് അടുത്ത ഒരു 10 ദിവസത്തിനുള്ളില് നിങ്ങൾ എന്ത് ചെയ്യണം, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കണ്ടു തീർക്കണം കേട്ടോ. എന്നാലേ ഇതിന്റെ കോർ കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ യെസ്. അപ്പോ എങ്ങനെയാണ് വേർഡിന്റെയും ഈ പറയുന്ന ഉപ്പിന്റെ ഒക്കെ റിവിഷൻ കൊണ്ടുപോകുന്നത്, ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോ സി പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അത് യൂസബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ചെലവ് കുറച്ചു മതി. യെസ്. പിന്നെ അത് ജേണേ ഷോർട്ട്സ്റ്റപ്പ് ആണ് കണ്ടുപിടിച്ചത്. സി പ്രോഗ്രാമിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണ്. സി കണ്ടുപിടിച്ചത് ഡെന്നിസ് റിച്ചി ആയിരുന്നു. സി പ്ലസ് പ്ലസ് ഗിവ് പ്രോഗ്രാമേഴ്സ് ഹൈ ലെവൽ ഓഫ് കൺട്രോൾ ഓവർ സിസ്റ്റം റിസോഴ്സസ് ആൻഡ് മെമ്മറി. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഹൈ ലെവൽ കൺട്രോൾ തരുന്ന ഒരു ലാംഗ്വേജ് ആണ്. മൂന്നാമത്തെ ഒരു പി എസ് സി പോയിന്റ് ഇല്ല കേട്ടോ. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഹൈ ലെവൽ കൺട്രോൾ തരുന്ന ഒരു ലാംഗ്വേജ് ആണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ. ഇൻട്രഡക്ഷൻ, ജസ്റ്റ് ഇൻട്രഡക്ഷൻ. ഇതിങ്ങനെ സി പ്ലസ് പ്ലസ് ഈസ് ടൂറി അങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഒബ്ജക്ട് ഓറിയന്റഡ്, രണ്ടാമത്തെ ജേണേ ഷോർട്ട്സ്റ്റെപ്പ് ഡെവലപ്ഡ് മതി, കഴിഞ്ഞു, രണ്ടു വരി കഴിഞ്ഞു, അങ്ങനെ എഴുതിയെടുത്ത് ശീലിക്കണം. അല്ലാതെ സി പ്ലസ് പ്ലസ് ഇൻട്രഡക്ഷൻ, സി പ്ലസ് പ്ലസ് ഇൻട്രഡക്ഷൻ രണ്ടാമതൊന്നും കൂടി എടുത്ത് എന്റെ നോട്ട് അതേപോലെ പകർത്തൊന്നും വേണ്ട, മനസ്സിലായത് എഴുതിയെടുക്കുക, അതിനുള്ള സമയമുള്ളൂ. കണ്ടന്റ് കൺസെപ്റ്റ്. ഓക്കെ. ഇനി എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്? സി പ്ലസ് പ്ലസ് എവിടെയൊക്കെയാണ്? ഒബ്ജക്ട് ഓറിയന്റഡ് ഡാറ്റാബേസുകളിൽ ഇത് ഉപയോഗിക്കും. ഡാറ്റാബേസ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയല്ലോ. ഡാറ്റാബേസിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലില് സി പ്ലസ് പ്ലസ് ഉപയോഗിക്കും, ഊപ്പിന്റെ കൺസെപ്റ്റുകൾ ഉപയോഗിക്കും. ഹൈപ്പർ മീഡിയ, എക്സ്പേർട്ട് ടെക്സ്റ്റ്, ഹൈപ്പർ ടെക്സ്റ്റ്, ഇന്റർനെറ്റിൽ ഹൈപ്പർ ടെക്സ്റ്റ് അതിലൊക്കെ ഉപയോഗിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് എക്സ്പേർട്ട് സിസ്റ്റംസ്, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം, പാരലൽ പ്രോഗ്രാമിംഗ് ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക്, കമ്പ്യൂട്ടർ എയ്ഡ് ഡിസൈൻസ് അതായത് സി എ ഡി, സി എ എം, സി ഐ എം സിസ്റ്റം, സിമുലേഷൻ ആൻഡ് മോഡലിംഗ്, അതായത് മോഡേൺ ടെക്നോളജിയിലൊക്കെ ഊപ്പിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതെവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കേട്ടോ. ഓക്കെ. ഇനി എന്തിന് പറയുന്നു, ഫേസ്ബുക്കിന്റെ കോഡിന്റെ ബാക്ക് എൻഡിൽ വരെ ഏതുണ്ട്? സി പ്ലസ് പ്ലസ് ഉണ്ട്. ഗൂഗിളിന്റെ ബാക്ക് എൻഡ് കോഡിൽ വരെ ഏതുണ്ട്? സി പ്ലസ് പ്ലസ് ഉണ്ട് കേട്ടോ. ഫണ്ടമെന്റൽ ആണ്, ബേസിക് ആണ്, ഇത്രയും ഏരിയാസിൽ ഊപ്പും സി പ്ലസ് പ്ലസും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, എവിടെയാണ് ഇത് ഉപയോഗിക്കുക, പിന്നെന്താണ് പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് ജസ്റ്റ് ഇൻട്രോ ആയിട്ട് പറയുന്നു, കാര്യത്തിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോ സി പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ. അതെ, എല്ലാത്തിന്റെ ബേസ് ആണ് ഈ പറയുന്ന സി പ്ലസ് പ്ലസ്. ഒബ്ജക്ട് ഓറിയന്റഡിന്റെ ഏറ്റവും തുടക്കത്തിലുള്ള തറ ലാംഗ്വേജ് ആണ്, ബേസിക് ലാംഗ്വേജ് ആണ് സി പ്ലസ് പ്ലസ് എന്ന് പഠിച്ചു കേട്ടോ. ഈ പറയുന്ന ക്ലാസും ഒബ്ജക്റ്റും ഇൻഹെറിറ്റൻസും പോളിമോർഫിസവും എൻകാപ്സുലേഷനും അബ്സ്ട്രാക്ഷനും പിന്നെ മെസ്സേജ് പാസിംഗും ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ ലാംഗ്വേജ് ആണ് ഒബ്ജക്ട് ഓറിയന്റഡ്. തുടക്കക്കാരനാണ് ഏത്? സി പ്ലസ് പ്ലസ്. സ്മോൾ ടോക്ക് ആണ് ആദ്യമായിട്ട് തിയറിറ്റിക്കലി വരുന്നതെങ്കിലും പ്രാക്ടിക്കലി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങിയ ലാംഗ്വേജ് ഏതാണ്? സി പ്ലസ് പ്ലസ് ആണ് കേട്ടോ. ആദ്യത്തെ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്, സ്മോൾ ടോക്ക് അല്ലേ. പക്ഷേ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ വൈഡായിട്ട് ആളുകൾ ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പഠിക്കാനുള്ളത്, ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഇത് പഠിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സി പ്ലസ് പ്ലസിന്റെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, ഞാൻ ക്ലാസ്സിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മീൻസ് സി പ്ലസ് പ്ലസ് പ്രോഗ്രാം കോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഇതിലൊന്നും നമുക്ക് പരിചയമില്ല കേട്ടോ, ഒന്നും നമുക്ക് പരിചയമില്ല. ഓരോന്നും നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ടേ നമ്മൾ കോഡിലേക്ക് പോകുന്നുള്ളൂ, പ്രോഗ്രാം ഒക്കെ എഴുതും കേട്ടോ. ഞാനൊരു സി പ്ലസ് പ്ലസിന്റെ പ്രോഗ്രാം കോഡ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കോഡ് കാണുന്നുണ്ടോ? ഇതൊരു സി പ്ലസ് പ്ലസിന്റെ പ്രോഗ്രാം കോഡാണ്.
ഉദാഹവ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് കമന്റ് നിരോധിച്ചിരിക്കുന്നു. ഇത് മനസ്സിലാക്കാനാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്, പഠിക്കുന്നത് കേട്ടോ. ജസ്റ്റ് നോക്കിയ നിങ്ങൾ ഹാഷ് ഇൻക്ലൂഡ് അയ്യോ സ്ട്രീം ഡോട്ട് എച്ച് യൂസിംഗ് നെയിം സ്പേസ് ഇൻഡ് മെയിൻ ഇൻഡ് അറേ ഫോർ കൗണ്ട് ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും മനസ്സിലാക്കും കേട്ടോ. യെസ് ഓക്കെ. ഇതാണ് ഒരു സി പ്ലസ് ഇതാണ് ടർബോ സി പ്ലസ് പ്ലസ് നമ്മൾ ഇത് പഠിച്ചവർക്കറിയാം. ഈ ഒരു ഇന്റർഫേസിൽ ഈ നീല കളറിലായിരിക്കും നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ് അയ്യോ സ്ട്രീം ഡോട്ട് എച്ച് ഹാഷ് ഇൻക്ലൂഡ് ഗോണിയോ ഡോട്ട് എച്ച് ഹാഷ് ഇൻക്ലൂഡ് എഫ് സ്ട്രീം ഡോട്ട് എച്ച് ഇൻഡ് മെയിൻ പിന്നെന്താണ് ഓഫ് സ്ട്രീം എഫ് ക്യാരക്ടർ സി എച്ച് ഇൻഡ് എസ് വൈല് ഫോറ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോഡുകൾ ഉണ്ട്. ഇതൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല, ഈ ക്ലാസ്സിലുള്ള ആർക്കും അറിയില്ല കേട്ടോ. യെസ് ഇപ്പൊ ചിലർ കമന്റ് ചെയ്യും അയ്യോ എനിക്കൊന്നും അറിയില്ലല്ലോ. ആർക്കും അറിയില്ല കേട്ടോ. യെസ് ആർക്കും അറിയില്ല, നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോ ഈ പറയുന്ന സി പ്ലസ് പ്ലസിൽ നമ്മൾ എഴുതുന്ന കോഡ് ഉണ്ടല്ലോ അതിൽ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ഉപയോഗിക്കുക, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്തൊക്കെ. എ വാലിഡ് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് എ സി പ്ലസ് പ്ലസ് ലാംഗ്വേജ് ക്യാൻ റെക്കഗ്നൈസ് ഇൻക്ലൂഡ് ദി ഫോളോയിങ്. എന്തൊക്കെയാണ് സി പ്ലസ് പ്ലസിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക, നമുക്ക് ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാം, അതായത് എ ടു സെഡ് ഉള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സും എ ടു സെഡ് ഉള്ള സ്മോൾ ലെറ്റേഴ്സും നമുക്ക് ടൈപ്പ് ചെയ്യാം. ക്യാരക്ടർ സെറ്റ് എന്തൊക്കെ ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കുന്നത്. നമ്മളെ എ ബി സി ഡി ആണ് പഠിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ ഗ്രാമറും വൊക്കാബുലറിയും മറ്റും മറിച്ചതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് അക്ഷരമാല അറിയണ്ടേ, എ ബി സി ഡി അറിയണ്ടേ, അതാണ് ക്യാരക്ടർ സെറ്റ് കേട്ടോ. അപ്പൊ ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ട്, എ ടു സെഡ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ട്, എ ടു സെഡ് സ്മോൾ ലെറ്റേഴ്സ് ഉണ്ട്. ഇനി ഡിജിറ്റ്സ് 0 to 9 ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, എന്തൊക്കെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. എ ടു സെഡ് ക്യാപിറ്റലും സ്മോളും ഉപയോഗിക്കാം, ലെറ്റേഴ്സ് ഡിജിറ്റ്സിൽ 0 to 9. അപ്പൊ 10 എന്ന് പറയുന്നത് 1 0 കോമ്പിനേഷൻ ആണ്, 0 to 9 ആണ് ഡിജിറ്റ്സ് വരുള്ളൂ കേട്ടോ. അപ്പോ ലെറ്റേഴ്സ് ഉപയോഗിക്കാം, ഡിജിറ്റ്സ് ഉപയോഗിക്കാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓക്കെ. നിങ്ങൾ പ്ലസ് സ്പേസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ സ്ലാഷ് എക്സ്ക്ലമേഷൻ പിന്നെ സ്ലാഷ് ബ്രാക്കറ്റ് ഇതിനെ പാരന്തസിസ് എന്നാണ് പറയുക. പാരന്തസിസ് ഇതൊക്കെ നമ്മൾ പഠിക്കൂട്ടോ. പാരന്തസിസ് ഇതുപോലെയുള്ള ബ്രാക്കറ്റ് പാരന്തസിസ്, ഇത് കേളി ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ് കേട്ടോ. ഇത് പാരന്തസിസ് എന്നാണ് പറയുക ഇതിനെ, അതായത് ഇത് പാരന്തസിസ് ഇങ്ങനെയുള്ള ബ്രാക്കറ്റിനെ പാരന്തസിസ് എന്ന് പറയും. ഇത് സ്ക്വയർ ബ്രാക്കറ്റ് എന്താണ്, ഇത് സ്ക്വയർ ബ്രാക്കറ്റ്, ഇത് കേളി ബ്രാക്കറ്റ്. ഓരോന്നിനും ഓരോ പേരുകളുണ്ട് കേട്ടോ. അപ്പോ ഓരോന്നിനും ഓരോരോ പിന്നെ ഡ്യൂട്ടിയാണുള്ളത്. ഇംഗ്ലീഷിൽ ഇപ്പൊ നമ്മൾ എക്സ്ക്ലമേഷൻ ഇന്ന ചിഹ്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന മീനിങ് എന്നൊക്കെ ഇല്ല. അതേപോലെ തന്നെ ഈ ബ്രാക്കറ്റിന് ഇന്നൊരു മീനിങ് ആണുള്ളത്, സ്ക്വയർ ബ്രാക്കറ്റിന് വേറൊരു മീനിങ് ആണ്, കേളി ബ്രാക്കറ്റിന് വേറൊരു മീനിങ് ആണ്. അങ്ങനെ ഓരോന്നിനും ഓരോരോ മീനിങ് ഉണ്ട്. അപ്പൊ ഇത്രയും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൽ ഇതൊക്കെയാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊന്നും ചോദ്യം ഇതുവരെ കണ്ടിട്ടില്ല, ഇതൊന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ്ഡ് ഇൻ സി പ്ലസ് പ്ലസ് സ്പേസ് പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എക്സ്ക്ലമേഷൻ ബാക്ക്വേർഡ് സ്ലാഷ് കേട്ടോ പാരന്തസിസ് സ്ക്വയർ ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു എസ് ഡബിൾ ഇങ്ങനെയുള്ള ബ്രാക്കറ്റ് എന്താ പറയാ ഡോളർ സിംബലി കോമ സെമി കോളൻ കോളൻ പെർസെൻറ്റേജ് എക്സ്ക്ലമേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടീഷൻ ആണ് അതിന് പറയാ അണ്ടർസ്കോർ ഹാഷ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അറ്റ് ദ സിംബൽ. ഇതൊക്കെയാണ് നോർമലി യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഇതൊന്ന് എഴുതി വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ പിന്നീട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ ഇതിനകത്ത് പലതും നമ്മൾ ഉപയോഗിക്കും. പാരന്തസിസ് എവിടെയാ ഉപയോഗിക്കുക, സ്ക്വയർ ബ്രാക്കറ്റ് എവിടെയാ ഉപയോഗിക്കുക, കേളി ബ്രാക്കറ്റ് എവിടെയാ ഉപയോഗിക്കുക, നമ്മൾ തന്നെ കാണും. ഓക്കെ, ഒന്ന് എഴുതി വെക്കുക. അപ്പൊ ലെറ്റേഴ്സ് ഉണ്ട്, ലെറ്റേഴ്സ് നമ്മളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കും. എ ടു സെഡ് വരെയുള്ള അപ്പർ കേസും ലോവർ കേസ് ലെറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കും. ഡിജിറ്റ്സ് ഉപയോഗിക്കും, ഓക്കെ 0 to 9 വരെയുള്ള ഡിജിറ്റ്സ് ഉപയോഗിക്കും. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഈ പറയുന്ന ക്യാരക്ടർ സിംബൽസ് ഒക്കെ നമ്മളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ കേട്ടോ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഫോർമാറ്റിംഗ് ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾ ചെയ്യുമ്പോൾ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫോർമാറ്റിങ്ങിന് വേണ്ടി ബാക്ക് സ്പേസ് ഹൊറിസോണ്ടൽ ടാബ് വെർട്ടിക്കൽ ടാബ് ഫോം ഫീഡ് ആൻഡ് ക്യാരേജ് റിട്ടേൺ. ക്യാരേജ് റിട്ടേണോ,
അന്നവിടെ ഫോർമാറ്റിംഗ് ക്യാരക്ടേഴ്സ്, സി പ്ലസ് പ്ലസിൽ ക്യാരേജ് റിട്ടേൺ ഉണ്ടോ എന്താന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. യെസ് ഓക്കെ. അപ്പൊ ഏതായാലും ബാക്ക് സ്പേസ് ഡിലീറ്റ് കീ, ഡിലീറ്റ് കീ ഇവിടെ ഉണ്ട് ഫോർമാറ്റിംഗ് കീയിൽ. നമുക്ക് ഡിലീറ്റ് കീ നമ്മൾ ഫോർമാറ്റ് ചെയ്യുമ്പോൾ, അതായത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കീസ് കേട്ടോ. ബാക്ക് സ്പേസ് ഡിലീറ്റ് കീ, വെർട്ടിക്കൽ ടാബ്, ഹൊറിസോണ്ടൽ ടാബ്, ഫോം ഫീഡും ക്യാരേജ് റിട്ടേണും. യെസ് അത് സി പ്ലസ് പ്ലസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഒന്ന് നോക്കട്ടെ മെറ്റീരിയല് ഇത് വായിച്ചു നോക്കിയില്ലേ. ക്യാരേജ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞതായിരിക്കണം കേട്ടോ. യെസ് നിങ്ങൾ എന്തായാലും ബാക്ക് സ്പേസും ഡിലീറ്റ് കീയും ഹൊറിസോണ്ടൽ ടാബും വെർട്ടിക്കൽ ടാബും എഴുതി വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക, ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് ഫോർമാറ്റിംഗ് ക്യാരക്ടേഴ്സ്. ഏതൊക്കെ? ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആൻഡ് ഫോർമാറ്റിംഗ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക, ഒരു പ്രോഗ്രാം എഴുതുക. അപ്പൊ അത് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? യെസ്. ഇങ്ങനെ വെറുതെ ക്യാപിറ്റൽ എ എന്ന് എഴുതിയാൽ അതിനൊരു മീനിങ് ഉണ്ടോ? മീനിങ് ഉണ്ടോ? മീനിങ് ഉണ്ടോ? ഇല്ല. വെറുതെ കോമ ഇട്ടാൽ, വെറുതെ പ്ലസ് എന്ന് എവിടെയെങ്കിലും ഉണ്ട് ഇട്ടാൽ അതിനൊരു മീനിങ് ഉണ്ടോ? ഇല്ല. ഇത് ഈ ക്യാരക്ടേഴ്സ് ക്യാരക്ടർ ആയിട്ട് നിൽക്കുമ്പോ അതിനൊരു മീനിങ് ഇല്ല. അപ്പൊ മീനിങ് ഉള്ള ഇതിനെ കൂട്ടിച്ചേരുമ്പോൾ, ഇത് കൂട്ടിച്ചേരുമ്പോഴാണ് മീനിങ് ഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് മാറുക. അല്ലേ? അല്ലേ? യെസ്. ഓക്കെ. അതായത് ആ വെറും എ എന്ന് എഴുതിയാൽ അതിനൊരു മീനിങ് ഇല്ല, നേരെ മറിച്ച് വെറും എ എന്ന് എഴുതിയാൽ അതിനൊരു മീനിങ് ഇല്ല, നേരെ മറിച്ച് ഇൻറ്റ് എ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനൊരു മീനിങ് ഉണ്ട്. അപ്പോ ഒരു സ്റ്റേറ്റ്മെന്റുകളായിട്ട് അല്ലെങ്കിൽ കൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിനൊരു മീനിങ് ഉണ്ടാവുക. അത്തരത്തിൽ മീനിങ് ഉള്ള ഈ ക്യാരക്ടർ സെറ്റിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ എഴുതുന്ന മീനിങ് ഉള്ള ഓരോ ചെറിയ യൂണിറ്റിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ടോക്കൺസ് എന്ന് വിളിക്കാം. ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പ്രോഗ്രാം ഈസ് കോൾഡ് എ ടോക്കൺ. അർത്ഥമുള്ള ഏറ്റവും ചെറിയ ഭാഗത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ സി പ്ലസ് പ്ലസ്സിലെ ഇത്രയേ ഉള്ളൂ, സി പ്ലസ് പ്ലസ്സിലെ മീനിങ് ഉള്ള ഏറ്റവും ചെറിയ യൂണിറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എസ് ടോക്കൺ എന്ന് വിളിക്കാം. എന്താ വിളിക്കാം? ടോക്കൺ. മീനിങ് ഉള്ള ഏറ്റവും ചെറിയ വേർഡിൽ ടോക്കൺ എന്ന് വിളിക്കാം. അപ്പൊ ഈ ടോക്കൺസ് ആർ മെയ്ഡ് വിത്ത് ഡാഷ്. ടോക്കൺസ് എന്തുപയോഗിച്ചാ നിർമ്മിക്കുക? വിത്ത് ക്യാരക്ടർ സെറ്റ്. കിട്ടിയോ? ടോക്കൺസ് ആർ മെയ്ഡ് വിത്ത് ഡാഷ്. ടോക്കൺസ് എന്തുകൊണ്ടാണ് നിർമ്മിക്കുക? ക്യാരക്ടർ സെറ്റ്, ആൽഫബറ്റോ ഡിജിറ്റ്സോ സ്പെഷ്യൽ ക്യാരക്ടറോ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? ടോക്കൺസ്. മീനിങ് ഉള്ള ഏറ്റവും ചെറിയ ഭാഗത്തെ ടോക്കൺ എന്ന് വിളിക്കാം. കേട്ടോ? യെസ്. മീനിങ് ഉള്ള ഏറ്റവും ചെറിയ ഭാഗത്തെ എന്ത് വിളിക്കാം? ടോക്കൺ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ. യെസ്. അപ്പൊ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് മനസ്സിലായി. ഏറ്റവും മീനിങ് ഉള്ള ഏറ്റവും ചെറിയ ഏരിയയെ അല്ലെങ്കിൽ ചെറിയൊരു വാക്കിനെ നമുക്ക് ടോക്കൺ എന്ന് വിളിക്കാം. അതായത് മീനിങ് ഉള്ള ഏറ്റവും ചെറിയ വേർഡ് എന്നുള്ളതിനെ നമുക്ക് ടോക്കൺ എന്ന് വിളിക്കാം. ടോക്കൺസ് പ്രധാനമായിട്ടും ഐഡന്റിഫയേഴ്സ്, കീവേഡ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് പങ്ച്ചുവേറ്റേഴ്സ് ഓർ ഡെലിമിറ്റേഴ്സ് എന്നുള്ള രൂപത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മീനിങ് ഉള്ള ഏറ്റവും ചെറിയ വേർഡിനെയാണ് ടോക്കൺ എന്ന് വിളിക്കുക. അതെ, ഒന്നെങ്കിൽ ഐഡന്റിഫയർ ആയിരിക്കും, അല്ലെങ്കിൽ കീവേഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലിറ്ററൽ ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ പങ്ക്ച്വേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഡെലിമിറ്റേഴ്സ് ആയിരിക്കും. ഇതെന്താ സാധനം? ഐഡന്റിഫയർ എന്താ? കീവേഡ് എന്താ? ലിറ്ററൽ എന്താ? ഓപ്പറേറ്റർ എന്താ? പങ്ക്ച്വേറ്റേഴ്സ് ഡെലിമിറ്റേഴ്സ് എന്താന്ന് അറിയോ? ഇല്ല, ആർക്കും അറിയില്ല. അപ്പൊ ഇതൊന്ന് എഴുതിയെടുക്കുക. ഇത് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഒരാഴ്ചത്തെ പരിപാടി. സെറ്റ്. എന്താണ് ഐഡന്റിഫയർ? എന്താണ് കീവേഡ്? എന്താണ് ലിറ്ററൽസ്? എന്താണ് ഓപ്പറേറ്റേഴ്സ്? എന്താണ് പങ്ച്ചുവേറ്റേഴ്സ് ഓർ ഡെലിമിറ്റേഴ്സ് എന്നുള്ളതാണ് നമ്മളെ അടുത്ത അജണ്ട. ഓക്കെ. യെസ്. എന്നാ പിന്നെ എഴുതിക്കോ. ആദ്യത്തെ ഹെഡിങ് ഐഡന്റിഫയർ എന്താന്ന് നമുക്ക് നോക്കാം. നോക്കാം. ഓക്കെ. അപ്പൊ ഇത്ര നേരം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സി പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്.
ഇത് കണ്ടുപിടിച്ചതേ ജെനൈ ഷോർട്ട്സ്റ്റെപ്പ് ആണ്. ഊപ്പിന്റെ എല്ലാ ഫീച്ചേഴ്സും റീയൂസബിലിറ്റി അടക്കമുള്ള ഫീച്ചേഴ്സ് സി പ്ലസ് പ്ലസിന് ഉണ്ട്. അത് പല നൂതന ടെക്നോളജികളിലും ആപ്ലിക്കേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി സി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് 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 അതും ഇതും എഴുതി വെച്ചതാണ്. അതിനകത്ത് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കും, ക്യാരക്ടർ സെറ്റ് ആയിട്ട് എന്തൊക്കെ ഉപയോഗിക്കും, ആൽഫബറ്റും സോറി അപ്പർ കേസും ലോവർ കേസ് ആൽഫബറ്റ്സ് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ലെറ്റേഴ്സ് ഉപയോഗിക്കും, ഡിജിറ്റ്സ് ഉപയോഗിക്കും, സോറി ലെറ്റേഴ്സ് ഉപയോഗിക്കും, ഡിജിറ്റ്സ് ഉപയോഗിക്കും. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആയ കുറെ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചു, അത് ഉപയോഗിക്കും. പിന്നെ കുറച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉപയോഗിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുക. അങ്ങനെ കൂട്ടിച്ചേർത്തതിലെ മീനിങ് ഉള്ള ഓരോ ചെറിയ വാക്കിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, ടോക്കൺ എന്ന് വിളിക്കാം. അതിൽ അഞ്ച് തരത്തിലാണ് ഉള്ളത്, ഐഡന്റിഫയർ, കീവേർഡ്, ലിറ്ററൽ, ഓപ്പറേറ്റേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഡിലിമിറ്റേഴ്സ്. ഇത്രയും ഭാഗം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ആ എന്നാ പിന്നെ ഐഡന്റിഫയർ. ഐഡന്റിഫയർ ഐഡന്റിഫയർ എന്താ വെച്ച് കഴിഞ്ഞാല്, ഐഡന്റിഫയർ ഈസ് എ നെയിം ഗിവൻ ടു എ പ്രോഗ്രാമിംഗ് എലമെന്റ്സ് സച്ച് ആസ് വേരിയബിൾസ്, ഫങ്ഷൻസ്, അറേസ്, ഒബ്ജക്ട്സ് ആൻഡ് ക്ലാസ്. നമ്മൾ ഒരു പ്രോഗ്രാമിന് ആവശ്യമായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പേരുകളെയാണ് ഐഡന്റിഫയർ എന്ന് വിളിക്കുന്നത്. എന്താണ്, ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരു പേര് ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം ഒബ്ജക്ട് ഓറിയന്റഡ് പഠിച്ചപ്പോൾ ക്ലാസ് സ്റ്റുഡന്റ് എന്ന് എഴുതിയില്ല. സ്റ്റുഡന്റ് എന്നുള്ളത് ഞാൻ എനിക്ക് എന്റെ ഒരു ആവശ്യമായിരുന്നു അത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഞാൻ കൊടുത്ത പേരല്ലേ സ്റ്റുഡന്റ് അല്ലേ. പിന്നെ നമ്മൾ വേറൊരു എക്സാമ്പിൾ പഠിച്ചപ്പോൾ ക്ലാസ് ടെസ്റ്റ് എന്നുള്ള ഒരു പേര് കൊടുത്തു. ഈ ടെസ്റ്റ് സ്റ്റുഡന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ്സിന് കൊടുക്കുന്ന പേരാണ് ഐഡന്റിഫയർ. എന്തിനൊക്കെ, വേരിയബിൾസ് ഒക്കെ നമ്മൾ പഠിക്കുകയെ, വേരിയബിൾസ്, ഫങ്ഷൻസ്, അറേ, ഒബ്ജക്റ്റ്, ക്ലാസ്, ഈ മൂന്നെണ്ണം നമ്മൾ ഇനി പഠിക്കും കേട്ടോ. അതിപ്പോ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒബ്ജക്റ്റും ക്ലാസ്സും അറിയാലോ. ഒരു ക്ലാസ്സിന് എന്ത് പേര് കൊടുക്കണം, ഒരു ഒബ്ജക്റ്റിന് എന്ത് പേര് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ച് നമ്മൾ കൊടുത്തില്ലായിരുന്നോ. അങ്ങനെ നമ്മൾ എഴുതുന്ന പേരില്ലേ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എന്ത് പറയാം, ഐഡന്റിഫയർ എന്ന് പറയാം. നമ്മൾ സ്റ്റുഡന്റ് സ്റ്റുഡന്റ് എന്ന് എഴുതി, അതൊരു ഐഡന്റിഫയർ ആണ്, നമ്മൾ കൊടുക്കുന്ന പേര്, അത്രേ ഉള്ളൂ. നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന പേര് കേട്ടോ. ഇപ്പൊ നമ്മളെ നമ്മൾ അന്ന് എഴുതി ക്ലാസ് ക്ലാസ് സ്റ്റുഡന്റ് എന്ന് എഴുതി അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റുഡന്റ് എന്ന് പറയുന്നതിന് നമ്മൾ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തു. എസ് ടി വൺ കോമ എസ് ടി ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നോ. ഈ എസ് ടി വണ്ണും എസ് ടി ടുവും ഈ സ്റ്റുഡന്റും ഒക്കെ എന്താണ്, ഐഡന്റിഫയേഴ്സ് ആണ്. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ കൊടുക്കുന്ന മീനിങ്, നമ്മൾ മീൻ ചെയ്യുന്ന വേർഡ്സിന് നമ്മൾ എഴുതുന്ന എല്ലാം ഐഡന്റിഫയർ എന്ന് പറയുന്ന ഗണത്തിൽ ഉൾപ്പെടുത്താം. ക്ലാസിന്റെ പേര്, ഒബ്ജക്റ്റിന്റെ പേര്, വേരിയബിളിന്റെ പേര്, ഫംഗ്ഷന്റെ പേര്, അറേയുടെ പേര്, ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന പേരിനെ ഐഡന്റിഫയർ എന്ന് വിളിക്കാം. വേരിയബിൾ എന്താ, ഫംഗ്ഷൻ എന്താ, അറേ എന്താന്ന് അറിയില്ല, സമ്മതിക്കുന്നു. പക്ഷേ അതിന്റെയൊക്കെ പേരുകൾ ഈ ക്ലാസ് പോലെ തന്നെ നമുക്ക് കൊടുക്കാം, ക്ലാസിന്റെ പേര് കൊടുത്ത പോലെ തന്നെ കൊടുക്കാം. അതാണ് ഐഡന്റിഫയർ കേട്ടോ. ഇസ് എ നെയിം ഗിവൺ ടു എ പ്രോഗ്രാമിംഗ് എലമെന്റ്. പ്രോഗ്രാമിംഗ് എലമെന്റിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഐഡന്റിഫയർ. അത് തോന്നിയ പോലെ കൊടുക്കാൻ പറ്റുമോ, ഇല്ല. അതിന് ഇത്രയും റൂൾസ് ഉണ്ട്. ഈ റൂള് പ്രകാരമേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഐഡന്റിഫയറിന് പേര് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ ഐഡന്റിഫയർ സെറ്റ്. ഐഡന്റിഫയർ ആർ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വിച്ച് ഷുഡ് ബിഗിൻ വിത്ത് ആൽഫബറ്റ് എയ്തർ ഫ്രം എ ടു സെഡ് അപ്പർ കേസ് ഓർ ലോവർ കേസ് ഓർ അണ്ടർസ്കോർ. ഐഡന്റിഫയറിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബിഗിൻ വിത്ത്, അതെന്ത് വെച്ചേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ, ഒന്നുകിൽ ക്യാപിറ്റൽ ലെറ്റർ, ഇല്ലെങ്കിൽ സ്മോൾ ലെറ്റർ, ഇല്ലെങ്കിൽ അണ്ടർസ്കോർ. ഓക്കെ, ഒന്നുകിൽ ക്യാപിറ്റൽ ലെറ്റർ, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ, ഇല്ലെങ്കിൽ അണ്ടർസ്കോർ. അപ്പോ ഒരു സ്റ്റുഡന്റ് വെറുതെ രസത്തിന് വൺ സ്റ്റുഡന്റ് എന്ന് കൊടുക്കാൻ പറ്റുമോ, വൺ സ്റ്റുഡന്റ് എന്ന് കൊടുക്കാൻ പറ്റുമോ പേര്, ഐഡന്റിഫയറിന്റെ പേര്, ക്ലാസിന്റെ പേര്, ഒബ്ജക്റ്റിന്റെ പേര്, വേരിയബിളിന്റെ പേര്, ഫംഗ്ഷന്റെ പേര്, അറേയുടെ പേര്. ഇത് നമ്മൾ പ്രോഗ്രാമിംഗില് പേര് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഈ വൺ സ്റ്റുഡന്റ് എന്ന് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. ഇറ്റ് ഷുഡ് ബിഗിൻ വിത്ത് ക്യാപിറ്റൽ, സ്മോൾ ആൻഡ് അണ്ടർസ്കോർ. ഈ മൂന്നെണ്ണം വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ റൂൾ ഓക്കെ അല്ലേ. ഐഡന്റിഫയർ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉള്ള എലമെന്റിന് നമ്മൾ കൊടുക്കുന്ന പേരാണ്. ക്ലാസിനും ഒബ്ജക്റ്റിനും വേരിയബിളിനും അറേക്കും പിന്നെ ഫംഗ്ഷനൊക്കെ നമ്മൾ കൊടുക്കുന്ന പേരാണ് ഐഡന്റിഫയർ.
അതിന് കുറെ റൂൾസ് ഉണ്ട്, എങ്ങനെ കൊടുക്കണം എങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന റൂൾ ഉണ്ട്. ഓക്കെ, യെസ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽഫബറ്റ് അപ്പർ കേസിലോ ലോവർ കേസിലോ അതല്ലെങ്കിൽ അണ്ടർസ്കോറിലോ ആയിരിക്കണം. ഓക്കെ, ഇനി സി പ്ലസ് പ്ലസ് ട്രീറ്റ് അപ്പർ കേസ് ആൻഡ് ലോവർ ക്യാരക്ടേഴ്സ് ഡിഫറൻലി. സി പ്ലസ് പ്ലസിലെ വലിയ അക്ഷരത്തിനും ചെറിയ അക്ഷരത്തിനും സെപ്പറേറ്റ് മീനിങ് ആണുള്ളത്. അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ക്യാരക്ടേഴ്സ് ഡിഫറൻലി. ഒരു സ്ഥലത്ത് നമ്മൾ ക്യാപിറ്റൽ എ കൊടുത്തു, താഴെ നമ്മൾ സ്മോൾ എ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ മനസ്സിലാവില്ല രണ്ടും രണ്ടാണ് കേട്ടോ. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഡിഫറൻറ്റ് മീനിങ് ആണ് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രോഗ്രാമിൽ നമ്മൾ മീനിങ് ഉള്ള ഓരോന്നിനെയും നമുക്ക് ടോക്കൺ എന്ന് വിളിക്കാം. അതിലൊന്നാണ് ഐഡന്റിഫയർ. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഒരു ഒരു ടേം ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് ഐഡന്റിഫയർ എന്ന് വിളിക്കുക. അതിനുള്ള റൂൾസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോ എന്ത് വെച്ചേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ആ ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ അണ്ടർസ്കോറോ ഉപയോഗിച്ചേ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും സെപ്പറേറ്റ് ആയിട്ട് രണ്ടിനും രണ്ട് മീനിങ് ആണുള്ളത്. ഓക്കെ, ഇനി നോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഈസ് അലോഡ് എക്സെപ്റ്റ് അണ്ടർസ്കോർ. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കുറേ നമ്മൾ പഠിച്ചില്ലേ നേരത്തെ? അവിടെ പ്ലസ് ഉണ്ടായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ഡിവിഷൻ ഉണ്ടായിരുന്നു, അപ്രോസ്ട്രോഫി ഉണ്ടായിരുന്നു, അറ്റ് ഉണ്ടായിരുന്നു, ആൻഡ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ക്യാരക്ടർ സെറ്റിൽ നമ്മൾ പഠിച്ചില്ലേ? അതിനകത്ത് അണ്ടർസ്കോർ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ മാത്രമേ ഐഡന്റിഫയറിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഈസ് അലോഡ് എക്സെപ്റ്റ് അണ്ടർസ്കോർ. അണ്ടർസ്കോർ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒരു ക്യാരക്ടർ ഉപയോഗിക്കാൻ പറ്റില്ല. സ്റ്റുഡന്റ് പ്ലസ് സ്റ്റുഡന്റ് അറ്റ് പറ്റോ? ഇല്ല, അങ്ങനെയൊന്നും പറ്റില്ല. അണ്ടർസ്കോർ എന്ന് പറയുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അണ്ടർസ്കോർ രാജാവാണ്. ക്ലിയർ അല്ലേ? നോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എക്സെപ്റ്റ് അണ്ടർസ്കോർ. അപ്പോ ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അണ്ടർസ്കോർ അല്ലാത്ത വേറൊരു സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിക്കാൻ പറ്റില്ല. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഡിഫറെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. തെറ്റ്. 3 പോയിന്റ്. ഓക്കെ ഓക്കെ, യെസ്. ഐഡന്റിഫയർ ഷുഡ് ബി സിംഗിൾ വേർഡ്. ബ്ലാങ്ക് സ്പേസ് കനോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ഐഡന്റിഫയർ. സ്പെഷ്യൽ ക്യാരക്ടേഴ്സിലെ അണ്ടർസ്കോറേ പറ്റുള്ളൂ എന്ന് പറയുന്നതിന്റെ മറ്റൊരു തലമാണ് സ്പേസ് ഇട്ടിട്ട് നമുക്ക് ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് കഴിഞ്ഞിട്ടുള്ള സ്പേസ് അല്ല പറയുന്നത്. സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഞാനിപ്പോ എന്താണ് ഒരു സ്റ്റുഡന്റ് പിന്നെ വണ്ണ് എന്ന് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ സ്റ്റുഡന്റ് സ്പേസ് ഇട്ടിട്ട് വണ്ണ് എന്ന് എഴുതുന്നു. ഇങ്ങനെ പറ്റുമോ? ഇല്ല, ഇവിടെ ഒരു അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ പറ്റും. മനസ്സിലായോ? മനസ്സിലായോ? അതായത് സ്പേസ് ഇടാൻ പറ്റൂല, ആകെ എന്തേ പറ്റുള്ളൂ, അണ്ടർസ്കോർ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതിന്റെ മറ്റൊരു രൂപമാണ് പറഞ്ഞത്. സ്റ്റുഡന്റ് വണ്ണ് എഴുതണമെങ്കിൽ ഒന്ന് എന്നുള്ള ക്യാരക്ടർ പിന്നെ ഇത് പറ്റുമോ? ഒന്നെന്ന് പറയുന്ന നമ്പർ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും കേട്ടോ. യെസ്, ഒന്നെന്ന് പറയുന്ന നമ്പർ പറ്റും. ഓക്കെ ഓക്കെ, നമ്പർ പറ്റും. സ്റ്റുഡന്റ് വണ്ണ് എഴുതാം, പക്ഷേ സ്റ്റുഡന്റ് സ്പേസ് വണ്ണെന്ന് എഴുതാൻ പറ്റില്ല. അപ്പോ ഇറ്റ് മസ്റ്റ് ബി ദി കോമ്പിനേഷൻ ഓഫ് യെസ്. ആ അതെ 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 അതെ, ഇതൊക്കെയാണ് അതിന് റീസൺ കേട്ടോ. ഓക്കെ, സ്റ്റുഡന്റ് വണ്ണെന്ന് എഴുതാട്ടോ, നമ്പർ ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. നമ്മുടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ് അണ്ടർസ്കോർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. ഞാനൊരു 11 മണിയാകുമ്പോൾ വിളിക്കാം. ഓക്കെ, ഇനി റിസർവ്ഡ് കീവേർഡ്സ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് ഐഡന്റിഫയർ. അതിന്റെ മീനിങ് എന്താ? ഇത് നമ്മൾ കൊടുക്കുന്ന പേരല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചേ, അമ്പിളി, എം കെ, ജിഷ്ണ ശ്രദ്ധിക്കുന്നില്ല അല്ലേ? ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിക്കുന്നില്ലേ? ഓക്കെ, ഇത് നമ്മൾ കൊടുക്കുന്ന പേരാണ് അല്ലെ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുന്ന പേരാണ്. ആ പേര് കൊടുക്കുമ്പോ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഓൾറെഡി മീനിങ് ഉള്ള ചില വേർഡ്സ് ഉണ്ട്, അത് ഐഡന്റിഫയർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഞാന് പച്ചവെള്ളം.com എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ ഡൊമൈൻ നെയിം ഇനി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ഓൾറെഡി ഉണ്ട് അല്ലെ, ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഓൾറെഡി ഉള്ളത് നമുക്ക് വീണ്ടും കൊടുക്കാൻ പറ്റൂല പല സാഹചര്യത്തിലും.
ഒരു വീട്ടിൽ അഞ്ച് മക്കളുണ്ട്, ഒരാൾക്ക് ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ അതേ അച്ഛനും അമ്മക്കും അതേ മകന് ആ പേര് കൊടുക്കാൻ പറ്റുമോ? നോർമലി പറ്റൂലല്ലോ അല്ലെ. അതേപോലെ തന്നെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത മീനിങ് ഉണ്ടെങ്കിൽ ആ മീനിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന ഐഡന്റിഫയറിന്റെ പേരായിട്ട് കൊടുക്കാൻ പറ്റൂല. ഈ ഡൊമൈൻ നെയിം ആലോചിച്ചാൽ മതി, അല്ലെ വേണ്ട മൊബൈൽ നമ്പർ ആലോചിച്ചാൽ മതി. 7510116655 എന്നുള്ളത് നമ്മുടെ ഓഫീസ് നമ്പറാണ്. ഓക്കെ, ആ നമ്പർ ഇനി വേറെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇല്ല. ഓൾറെഡി മീനിങ് ഉള്ളതിനെ നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. ഓക്കെ, ഇനി ഐഡന്റിഫയർസ് ഷുഡ് ബി ഇൻ റീസണബിൾ ലെങ്ത്. ഓക്കെ, റീസണബിൾ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം തിട്ടപ്പെടുത്തിയിട്ടില്ല, റീസണബിൾ ലെങ്ത് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ് പിന്നെ പേര് കൊടുക്കുകയാണ് അല്ലെങ്കിൽ വേരിയബിളിന് പേര് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ക്ലാസ്സിന്റെ പേരാണ്, ക്ലാസ് ആസിഫ് തുളുവത്ത് മക്കരപ്പറമ്പ് മലപ്പുറം കേരള ഇന്ത്യ ഏഷ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് ഇല്ല. എന്താണ്, അതൊരു റീസണബിൾ ലെങ്തിലാവണം എന്നുള്ളതാണ് ഐഡന്റിഫയറിന്റെ മറ്റൊരു പോയിന്റ്. ഓക്കെ, നമുക്ക് കൂട്ടിച്ചേർത്താലോ. ഐഡന്റിഫൈസ് ഇസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. ഓക്കെ, യെസ്, ഇവിടെ ഒരു പോയിന്റ് കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. ഐഡന്റിഫയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എന്തൊക്കെ വരാന്ന് അറിയോ, ഇതിനകത്ത് ആൽഫബറ്റ്സ് വരാം, കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ആൽഫബറ്റ്സ് വരാം, ഡിജിറ്റ്സ് വരാം, അണ്ടർസ്കോർ വരാം. കേട്ടോ, ആൽഫബറ്റും ഡിജിറ്റും അണ്ടർസ്കോറും വരാം. ആൽഫബറ്റിനെ കുറിച്ച്, സോറി ഡിജിറ്റിനെ കുറിച്ച് ഇവിടെ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടില്ല. ആൽഫബറ്റ് വരാം, ഡിജിറ്റ് വരാം, അണ്ടർസ്കോർ വരാം. അതാണ് നമ്മളൊക്കെ പഠിച്ച ആദ്യത്തെ പോയിന്റ്. ഐഡന്റിഫയർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്, ഡിജിറ്റ് ആൻഡ് അണ്ടർസ്കോർ. ഐഡന്റിഫയർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. കേട്ടോ, ആൽഫബറ്റ് വരാം, ഡിജിറ്റ് വരാം, അണ്ടർസ്കോർ വരാം ഒരു ഐഡന്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുന്നതോ, നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് മസ്റ്റ് ബി സ്റ്റാർട്ട് വിത്ത് എ അപ്പർ കേസ്, ലോവർ കേസ് ഓർ അണ്ടർസ്കോർ. ക്യാപിറ്റൽ ലെറ്ററിലോ സ്മോൾ ലെറ്ററിലോ അല്ലെങ്കിൽ അണ്ടർസ്കോറിലോ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെ പാടുള്ളൂ, അല്ലെങ്കിൽ ഇൻവാലിഡ് ആണ്. ഓക്കെ, യെസ്, ഓരോ പോയിന്റ് ഞാൻ പറയാണ്, ഓരോ പോയിന്റും പറയാണ് കേട്ടോ. അപ്പോ യെസ്, ഐഡന്റിഫയർ എന്ന് പറയുന്നത് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലോ സ്മോൾ ലെറ്ററിലോ അണ്ടർസ്കോറിലാണ്. ഒരു പോയിന്റ് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് കമന്റ് ചെയ്തേ. ഒന്നാമത്തെ പോയിന്റ് പക്ക പക്ക പക്ക. യെസ്, രണ്ടാമത്തെ പോയിന്റ് സി പ്ലസ് പ്ലസിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഡിഫറെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, രണ്ടിനും രണ്ട് മീനിങ് ആണ്. മൂന്നാമത്തത് എന്തായിരുന്നു, നോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അലോഡ് എക്സെപ്റ്റ് അണ്ടർസ്കോർ, അണ്ടർസ്കോർ അല്ലാത്ത ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിക്കാൻ പറ്റൂല. നാലാമത്തത്, ഐഡന്റിഫയർ ഷുഡ് ബി എൻ സിംഗിൾ വേർഡ്, ബ്ലാങ്ക് സ്പേസ് കനോട്ട് ബി യൂസ്ഡ്. അതായത് സ്പേസ് ഇട്ടിട്ട് സ്റ്റുഡന്റ് ആസിഫ്, സ്റ്റുഡന്റ് വൈഷ്ണവി, സ്റ്റുഡന്റ് ശ്രീഷ്ണ, അങ്ങനെ സ്പേസ് ഇടാൻ പാടില്ല എന്നുള്ളതാണ്. ഏത് ഐഡന്റിഫയറിന്റെ ഉള്ളിൽ സ്പേസ് ഇടാൻ പാടില്ല, സ്പേസിന് പകരം നമുക്ക് അണ്ടർസ്കോറേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പച്ചവെള്ളം എന്നെനിക്ക് പച്ച സ്പേസ് വെള്ളം ഇടാൻ പറ്റൂല, പച്ച അണ്ടർസ്കോർ വെള്ളം എന്നിടാം. മനസ്സിലായോ, അത് സ്പേസ് ഇടാതെ ഒറ്റ വേർഡായിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് അണ്ടർസ്കോർ ആണ് യൂസ് ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു, സ്പേസ് അലൗഡ് അല്ല, അതിന് പകരം അണ്ടർസ്കോർ യൂസ് ചെയ്യണം. സ്പേസ് ഇല്ലാതെ എഴുതണം, ഒന്നുകിൽ അണ്ടർസ്കോർ യൂസ് ചെയ്യണം അല്ലെങ്കിൽ സ്പേസ് ഇല്ലാതെ എഴുതണം. കേട്ടോ, ഇനി അടുത്തത്, ഓൾറെഡി മീനിങ് ഉള്ള കീ വേർഡ്സിനെ നമുക്ക് ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. ഓക്കെ, യെസ്, പിന്നെ റീസണബിൾ ലെങ്തിൽ ആയിരിക്കണം ഐഡന്റിഫയർ. ഇത് ഇനി ഒന്ന് എഴുതിയെടുത്തേ, എന്നിട്ട് ഞാൻ സ്ക്രീനിൽ കുറച്ച് ഐഡന്റിഫയർ എഴുതാം, അത് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്നുള്ളത് നിങ്ങൾ പറയണം. വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ കുറച്ച് കീവേർഡ്സ് ഐഡന്റിഫൈസ് എഴുതാം. ഓക്കെ, യെസ്, ഈ ഇത് എഴുതിയെടുത്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐഡന്റിഫയർ എന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമിൽ എന്തിനു കൊടുക്കുന്ന, ക്ലാസ്സിനും ഒബ്ജക്റ്റിനും വേരിയബിളിനും ഫംഗ്ഷനും അറേക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന പേര്, യൂസർ ഡിഫൈൻഡ്, യൂസർ ആണ് കൊടുക്കുന്നത് കേട്ടോ. അതിന് ഇത്രയും കോമ്പിനേഷൻ, ഇത്രയും റൂൾ അനുസരിച്ച് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, യെസ്, ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നാ പിന്നെ ഞാൻ കുറച്ച് എഴുതട്ടെ, ഐഡന്റിഫയർ എഴുതട്ടെ, ഇവിടെ തന്നെ എഴുതാം. നന്നായിട്ട് പഠിക്കട്ടോ, നാളെ മുതൽ ഈ ലൊക്കേഷൻ ഞാൻ മാറുകയാണ്, എൻ്റെ വീട്ടിലാണുള്ളത്. നാളെ മുതൽ ഞാൻ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. നാളത്തെ ക്ലാസ് ചിലപ്പോ ബ്രേക്ക് ആക്കേണ്ടി വരും, നോക്കാം. മാക്സിമം ഞാൻ ഓഫീസിൽ എത്തും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ
കൊറോണ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വർക്ക് ഫ്രം ഹോം ആണ്. 2019 ഏകദേശം ഫെബ്രുവരി മുതൽ വർക്ക് ഫ്രം ഹോം ആയിരുന്നു 6 വർഷം. ഏഹ് അത് കഴിഞ്ഞ് ഇപ്പൊ ഇനിയിപ്പോ നമ്മള് പച്ചവെള്ളത്തിന്റെ ഓഫീസ് സ്പേസിലേക്ക് മാറുകയാണ്. യെസ്, മോസ്റ്റ്ലി നാളെ ക്ലാസ് എടുക്കും കേട്ടോ. പിന്നെ രാത്രി ഒന്നും പോസിബിൾ അല്ല, കാരണം അത്രയും ക്ലാസ്സുകൾ പ്ലാറ്റ്ഫോമിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കാം കേട്ടോ. യെസ്, ഓഫീസ് എറണാകുളത്ത് കടവന്ത്ര വഴി ആരെങ്കിലും വരികയാണെങ്കിൽ പച്ചവെള്ളത്തിന്റെ ഓഫീസ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം കേട്ടോ. യെസ്, അപ്പൊ അങ്ങനെ അതെ. ഐഡന്റിഫയർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. അവസാനത്തെ പോയിന്റ് ഒന്ന് എഴുതി വെക്കണേ. ഐഡന്റിഫയർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ഓക്കെ, ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ കേട്ടോ. എല്ലാരും കൂടി വരുമോ? യെസ്, നമുക്കൊന്ന് മീറ്റപ്പ് വെക്കാം കേട്ടോ. ജോലി കിട്ടിയിട്ട് ഇപ്രാവശ്യം വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു യെസ് വേണ്ട, അടുത്ത പ്രാവശ്യം നിങ്ങളെയും കൂടെ കൂട്ടിയിട്ട് ചെയ്യാൻ വിചാരിച്ചു. അതെ, ജോലി കിട്ടാനൊന്നും കാത്തുകണ്ട, ആ ഭാഗത്തോടെ വരുന്നുണ്ടെങ്കിൽ വരാട്ടോ. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീറ്റപ്പ് വെക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാനിതാ കുറച്ച് പേരുകൾ എഴുതുകയാണ്, ശ്രദ്ധിച്ചിരിക്കണേ. ഈ റൂൾസ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ആൻസർ പറയാൻ വേണ്ടിയിട്ട്. ഇത് വാലിഡ് ആണോ ഐഡന്റിഫയർ? ഇത് വാലിഡ് ആണോ? ഞാൻ മാറിയിരിക്കുകയാണ്. യെസ്, ഇത് വാലിഡ് ആണോ? യെസ്, എന്താ സംശയം? നമ്മുടെ റൂള് പ്രകാരം ഇത് വാലിഡ് ആണല്ലോ അല്ലേ. ഇനി 1, 2, 3 സ്റ്റുഡന്റ്, ഇത് വാലിഡ് ആണോ? അല്ല. ഏത് റൂളാണ് ഇതിൽ വേരിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് റൂളാണ് ഇവിടെ തെറ്റിച്ചേക്കുന്നത്? It should be start with the upper case, lower case or underscore. അല്ലെ, ഒന്നാമത്തെ റൂൾ ഇവിടെ തെറ്റിച്ചിട്ടുണ്ട്. ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. എന്നാൽ സ്റ്റുഡന്റ് 1, 2, 3 എന്ന് പറയുന്നത് വാലിഡ് ആണോ? സ്റ്റുഡന്റ് 1, 2, 3 എന്ന് പറയുന്നത് വാലിഡ് ആണോ? ഡിജിറ്റ് വരൂല എന്നുള്ളതല്ല കേട്ടോ അതിന്റെ ആൻസർ. യെസ്, ഓക്കെ, ഇത് വാലിഡ് ആണോ? സ്റ്റുഡന്റ് 1, 2, 3. Identifier is a combination of alphabet, digits and underscore. Okay, ഇത് വാലിഡ് ആണ്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് പറ്റില്ല, ഡിജിറ്റ് വെച്ച് പറ്റൂല. ഓക്കെ, യെസ്. ഇനി ഞാൻ എഴുതുന്നു, സ്റ്റുഡന്റ് അണ്ടർസ്കോർ 1, 2, 3 വാലിഡ് ആണോ? വാലിഡ് ആണോ? യെസ്, വാലിഡ് ആണ്. എന്നാൽ 1, 2, 3 അണ്ടർസ്കോർ സ്റ്റുഡന്റ് എന്ന് എഴുതുന്നു, വാലിഡ് ആണോ? ആണോ? ആ അണ്ടർസ്കോർ ആണല്ലോ, സ്പേസ് അല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും ചിലര്. പക്ഷേ കോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിജിറ്റ് വെച്ച് പറ്റോ? ഇല്ല. ഡിജിറ്റ് വെച്ച് പറ്റോ? ഇല്ല. യെസ്, അതെ, അപ്പർ കേസ്, ലോവർ കേസ് ഓർ അണ്ടർസ്കോർ അല്ലേ. ഇനി സ്റ്റുഡന്റ് 1, യെസ്, ഒരു സ്പേസ് ഇട്ടിട്ട് സ്റ്റുഡന്റ് 1 വാലിഡ് ആണോ? വാലിഡ് ആണോ? അല്ല. ഓക്കെ, യെസ്. ഇന്റ് എന്ന് പറയുന്നത് ഒരു പിന്നെ ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇന്റ് ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റോ? ഇല്ല. അതിന് കാരണം എന്താ? ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ഒരു ചിന്തയില്ലാത്ത ആളുകൾ, ബ്ലാങ്ക് ആയിരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്ന ഇന്ത്യ ആൽഫബറ്റ്സ് മാത്രമേ ഉള്ളൂ, വാലിഡ് ആണ് എന്ന് ചിന്തിക്കും. പക്ഷേ നമ്മുടെ ഏത് റൂളാണ്? റിസർവ്ഡ് കീവേഡ് ഷുഡ് നോട്ട് ബി അൻ ഐഡന്റിഫയർ. ഓൾറെഡി മീനിങ് ഉള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. റിസർവ്ഡ് വേർഡിൽ പെട്ടതാണ് ഇന്ത്യ, അതെങ്ങനെ തിരിച്ചറിയും? യെസ്, അത് നമ്മൾ പഠിക്കണം കേട്ടോ. അടുത്ത ടോപ്പിക് ആണ് കീവേഡ്സ്, റിസർവ്ഡ് വേർഡ്സ്. ഓൾറെഡി കമ്പ്യൂട്ടറിലുള്ള, ഓൾറെഡി C++ വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. എന്നാ പിന്നെ അതിലേക്ക് പോയാലോ? ഇതൊക്കെ അല്ലേ ഐഡന്റിഫയർ പക്ക? ഐഡന്റിഫയർ ഓക്കെ അല്ലേ? യെസ്, ഐഡന്റിഫയറിന്റെ റൂൾസ് ഓക്കെ അല്ലേ?
ആൽഫബറ്റ്സിന്റെയും ഡിജിറ്റ്സിന്റെയും അണ്ടർസ്കോറിന്റെയും കോമ്പിനേഷൻ ആണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പർ കേസും ലോവർ കേസും അണ്ടർസ്കോർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാപിറ്റലും സ്മോൾ ലെറ്ററും ഡിഫറെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലാതെ അല്ല അണ്ടർസ്കോർ അല്ലാതെ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, ബ്ലാങ്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റില്ല, കീവേഡ്സ് ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതെന്താണ്, നമ്മുടെ പ്രോഗ്രാമിൽ എഴുതുന്ന നെയിമിംഗ് ആണ്, നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സിനും ഒബ്ജക്റ്റിനും വേരിയബിളിനും ഫംഗ്ഷനും ഒക്കെ കൊടുക്കുന്ന പേരുകളാണ് ഇത് ഐഡന്റിഫയർ കേട്ടോ. യെസ്. അപ്പൊ ക്യാരക്ടർ സെറ്റ് എന്താന്ന് വിളിച്ചു, ഇൻഡിവിജ്വൽ മീനിങ് ഉള്ള ഓരോ ചെറിയ ചെറിയ വേർഡിനെയും നമുക്ക് ടോക്കൺസ് എന്ന് വിളിക്കാം. ടോക്കൺസിൽ ഒന്നാണ് ഏത്, ഐഡന്റിഫയർ. നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, അതിനകത്ത് ഓരോരോ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്താൽ അതൊക്കെ എന്തായിരിക്കും, ഓരോ ടോക്കൺ ആയിരിക്കും കേട്ടോ. വലിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, അതിനകത്തെ ഇൻഡിവിജ്വലി നമ്മൾ പാർട്ട് പാർട്ടാക്കി അതൊക്കെ എന്തായിരിക്കും, ഒന്നുകിൽ ഐഡന്റിഫയർ ആയിരിക്കും, അല്ലെങ്കിൽ കീവേഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ പങ്ക്ച്വേറ്റർ ആയിരിക്കും, അങ്ങനെ ഓരോരോ ടോക്കൺസുകൾ ആയിരിക്കും. നമുക്ക് ആദ്യം ടോക്കൺ അങ്ങ് പഠിക്കാം, എന്നിട്ട് മതി പ്രോഗ്രാമിങ്ങിന്റെ കൺസെപ്റ്റ്. അപ്പൊ സെറ്റ് ആയിക്കോളൂ, സെറ്റ് 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 സെറ്റ്. യെസ്. അപ്പൊ കീവേഡ് എന്താന്നുള്ളത് ഓൾറെഡി ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പഠിപ്പിച്ചു കഴിഞ്ഞു. എന്താണ് ഓൾറെഡി മീനിങ് ഉള്ള പ്രീ ഡിഫൈൻഡ് വേർഡ്സ് ഗിവൻ ടു എ സ്പെഷ്യൽ മീനിങ് ടു ദി കമ്പൈലർ. കമ്പൈലർ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ സോഫ്റ്റ്വെയർ പഠിച്ചവരാണ് അല്ലേ. കമ്പൈലർ എന്താ നിങ്ങൾക്ക് അറിയൂലേ, അതായത് നമ്മളിപ്പോ സി പ്ലസ് പ്ലസിന്റെ ഒരു കോഡ് എഴുതി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എടുക്കുന്നത് സി പ്ലസ് പ്ലസ് ആയിട്ടാണോ, അല്ല, അതിനെന്ത് ചെയ്യണം, ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. നാലാമത്തെ ബാച്ചിൽ ഇന്നലെയൊക്കെ അഡ്മിഷൻ എടുത്ത ആളുകൾ എന്ത് ചെയ്യണം, സോഫ്റ്റ്വെയറിന്റെ ഒക്കെ ക്ലാസ്സുകൾ റെക്കോർഡ് കാണണം കേട്ടോ. യെസ്. ഓക്കെ. അപ്പോ സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ബൈനറിയിലേക്ക് മാറ്റുന്നത് സി പ്ലസ് പ്ലസിന്റെ കമ്പൈലർ ആണ്. ഇതൊക്കെ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ കമ്പൈലറിനറിയണം ഈ പറയുന്ന പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ്സ്. ഓൾറെഡി മീനിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അറിയണ്ടേ അല്ലേ. ഇപ്പൊ www പച്ചവെള്ളം .com എന്ന് പറയുന്നത് ഓൾറെഡി ടേക്കൺ ആണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാത്തതിന് കാരണം എന്താ, അത് DNS ൽ രജിസ്റ്റേർഡ് ആണ്. അതേപോലെ കമ്പൈലറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓൾറെഡി മീനിങ് ഉള്ള വേർഡ്സിനെയാണ് കീവേർഡ്സ് എന്ന് വിളിക്കുന്നത്, ഓൾറെഡി മീനിങ് ഉള്ള വേർഡ്സ്. ഓക്കെ. ഇത്രയും വേർഡ് ഓൾറെഡി മീനിങ് ഉള്ളതാണ്. ഇത് മൊത്തം പഠിക്കും അടുത്ത ചോദ്യം. ഇതിനൊക്കെ മീനിങ് ഉണ്ട് കേട്ടോ, ഇതിനെല്ലാം ഓരോരോ മീനിങ്ങുകളുണ്ട്. ഇതിൽ നമുക്ക് പരിചയമുള്ളത് ഏതാ നോക്കാം. ഇൻഡ്, ഇൻഡിജർ ഡാറ്റാസിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. കുറച്ച് സൂം ആക്കാമേ. ഇൻഡിജർ ഡാറ്റാസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. ഇൻഡ്. ഓക്കെ. വോയിഡ്, എംപ്റ്റി ആയിട്ടുള്ള ഡാറ്റാസിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഏത്. യെസ്. കമ്പൈലർ, അബി കമ്പൈലർ കേട്ടോ, കംപ്ലയർ അല്ല, ഞാൻ കംപ്ലയർ ആണ് എഴുതി, കമ്പൈലർ കേട്ടോ, കമ്പൈ PILER കമ്പൈലർ. യെസ്. എംപ്റ്റി ഡാറ്റ ടൈപ്പിനെ റെപ്രസെന്റ് ചെയ്യാനാണ് വോയിഡ്. ഇൻഡ്, വോയിഡ്. പിന്നെന്താ, കുറെ നമുക്ക് പിടിക്കാനുണ്ട്. ഈഫ്, ഒരു കണ്ടീഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈഫ്. ക്യാർ എവിടെ ഇതിനകത്ത്, ആ ക്യാർ, ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ക്യാർ. പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്, നമ്മുടെ ആക്സസ് സ്പെസിഫയർ. അതിനൊരു മീനിങ് ഇല്ലേ, പ്രൈവറ്റ് ആണെങ്കിൽ അതിനുള്ളിൽ മാത്രമേ കിട്ടുള്ളൂ, പബ്ലിക് ആണെങ്കിൽ പുറത്തുനിന്നുള്ള ക്ലാസ്സിൽ നിന്നും കിട്ടും. ഓക്കെ. പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് മാത്രമേ കിട്ടുള്ളൂ. പഠിച്ചല്ലേ നമ്മളെ. യെസ്. വെർച്വൽ, എവിടെ ഏതാ വെർച്വൽ, വെർച്വൽ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കീവേഡ് നമ്മൾ പഠിച്ചില്ലേ, വെർച്വൽ പഠിച്ചില്ലേ. ആ കണ്ടോ, നമുക്ക് തന്നെ മാറ്റം വരുന്നത് കണ്ടോ. യെസ്. അത് ഓരോന്നോരോന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് കേട്ടോ. യെസ്. ഇതിനകത്ത് എല്ലാം ഒന്നും ഇമ്പോർട്ടന്റ് ഒന്നും അല്ല കേട്ടോ. പിന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ്. ഓക്കെ. യെസ്. ന്യൂ, പുതുതായിട്ടൊരു പിന്നെ ഒബ്ജക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ. യെസ്. എല്ലാം ഉണ്ട് ഇതിനകത്തുള്ളതൊക്കെ ഉണ്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ്, അതായത് പോയിന്റ് ഉള്ള ഫ്രാക്ഷൻസ് ഉള്ള വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട്. ആ ക്ലാസ്, ദാ ക്ലാസ്, ക്ലാസ് റെപ്രസെന്റ് ചെയ്യാം, ക്ലാസ് സ്റ്റുഡന്റ്, ക്ലാസ്സിന് വേണ്ടിയിട്ട് ക്ലാസ്, ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് കണ്ടോ. ഇതിനകത്ത് ഇപ്പൊ എത്ര നമ്മൾ തന്നെ പഠിച്ചതാണ്,
ഓൾറെഡി മീനിങ് ഉള്ള, കമ്പ്യൂട്ടറിൽ ഓൾറെഡി മീനിങ് ഉള്ള വേർഡ്സ് ആണ് കീവേഡ്സ്. കീവേഡ്സ് അത് ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. യെസ്, ഓക്കെ. വേറെ ഏതാ നിങ്ങൾക്ക് പരിചയമുള്ളത്? സൈസ് ഓഫ് ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ പഠിച്ചു, ഓപ്പറേറ്റർ ഓവർലോഡിങ് പഠിച്ചപ്പോ. ക്യാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാർ ആരാ ചോദിച്ചത്? തസ്ലി. ക്യാർ തസ്ലി എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടേഴ്സിന്റെ ടൈപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാർ കേട്ടോ. ഇന്റിജറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇന്റ്, ക്യാരക്ടേഴ്സിനെ പേരുകളെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് കേട്ടോ. യെസ്, ഇത് ഓരോന്നും എന്തിനാന്നുള്ളത് അതും നമ്മുടെ വിശദമായ ടോപ്പിക്കില് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതാണ്. അതൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, നമുക്ക് ആവശ്യമുള്ളത് നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അതിനകത്ത് ആവശ്യമുള്ളതൊക്കെ എന്ത് ചെയ്യാം. പിന്നെ ഫോറും വൈലും പിന്നെ എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഫോറ്, ഗോ ടു, ഇൻലൈൻ, റിട്ടേൺ, യെസ്, പിന്നെന്താ യൂണിയൻ, സ്ട്രക്ചർ ഉണ്ടാവില്ല, സ്ട്രക്ട്, സ്വിച്ച്, ദിസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. യെസ്, നിങ്ങൾ ഇത് തൽക്കാലം ഇതൊന്നേ ഇതെന്തെങ്കിലും ഗ്രൂപ്പിലിടുന്ന പി ഡി എഫ് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തൂടെ. യെസ്, A47 സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിച്ചു അല്ലേ? പിടിക്കപ്പെട്ടിരിക്കുന്നു. സ്ക്രീൻഷോട്ട് പറ്റൂല കേട്ടോ, സ്ക്രീൻഷോട്ട് പറ്റൂല. ഇതെന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ഇടണ്ടേ, പി ഡി എഫിൽ ഉണ്ട്, പി ഡി എഫിൽ അപ്ലോഡഡ് ആണ് കേട്ടോ. അപ്പൊ ഓൾറെഡി മീനിങ് ഉള്ള വേർഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓൾറെഡി മീനിങ് ഉള്ള വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓൾറെഡി മീനിങ് ഉള്ള വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് വിളിക്കുന്നത്. ഓരോന്നിന്റെ മീനിങ് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, എന്താ കീവേഡ് എന്നുള്ളത് മനസ്സിലാക്കി, എന്താണ് ഐഡന്റിഫയർ എന്നുള്ളത് മനസ്സിലാക്കി, അത്രയേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്, ബാക്കി ക്ലാസ്സുകളെ ഉടനെ വരും. ഓക്കെ, യെസ്. അപ്പൊ നല്ല രീതി പോകുന്നില്ലേ പഠനം? ലേറ്റായിട്ട് ജോയിൻ ചെയ്ത ആളുകൾ, നിങ്ങൾ നാലാമത്തെ ബാച്ചിൽ തന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, അപ്പൊ അതിന്റെ എഫേർട്ട് നിങ്ങൾ കൂടുതലായിട്ട് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. യെസ്, ഇനി നമ്മളെ ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് തൽക്കാലം ബ്രേക്ക്, ക്യാർ, ക്ലാസ്, ഫ്ലോട്ട്, ഫോർ, ഗോ ടു, ഇഫ്, ഇൻലൈൻ, ഇൻഡ്, ന്യൂ, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പബ്ലിക്, റിട്ടേൺ, സൈസ് ഓഫ്, സ്ട്രക്ട്, സ്വിച്ച്, ദിസ്, വോയിഡ്, വെർച്വൽ, യൂണിയൻ, ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഇതൊക്കെ പ്രീ ഡിഫൈൻഡ് ആണ് കമ്പ്യൂട്ടറിനുള്ളിൽ, കമ്പൈലർക്ക് ഓൾറെഡി അറിയുന്ന മീനിങ് ഉള്ള വേർഡ്സ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഇത്ര നേരം നമ്മൾ എന്ത് പഠിച്ചു? C++ കണ്ടുപിടിച്ചത് ആരാണ് മക്കളെ? C++ കണ്ടുപിടിച്ചത് ആരാ? ജേണേ ഷോർഷപ്പ് ആണ് അല്ലെ. C++ എന്ന് പറയുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണോ സ്ട്രക്ചറൽ പ്രോഗ്രാമിംഗ് ആണോ? ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. പിന്നെ എന്താ പറയാ, യെസ് ഇത്രയും ആപ്ലിക്കേഷനിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ക്യാരക്ടേഴ്സ്, ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ക്യാരക്ടർ സെറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതുന്നത്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് പഠിച്ചു. ഇനി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ചെറിയ ചെറിയ പീസുകളാക്കി കഴിഞ്ഞാൽ അതിന് ഓരോന്നിനും ഇൻഡിവിജ്വൽ യൂണിറ്റിനെ നമുക്ക് ടോക്കൺ എന്ന് വിളിക്കാം അല്ലെ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കീറി കഴിഞ്ഞാൽ ഓരോന്നും എന്താണ് ഈ പറയുന്ന ടോക്കൺസിൽ ഏതെങ്കിലും ആയിരിക്കും. അതിൽ ഒന്നാമത്തെ ടോക്കൺ ആണ് നമ്മൾ പഠിച്ചത് ഐഡന്റിഫയർ. ഓക്കെ, ഐഡന്റിഫയർ എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇത്രയും റൂൾസ് ഫോളോ ചെയ്യുന്നതാണ് ഐഡന്റിഫയർ. നമ്മൾ കൊടുക്കുന്ന വേർഡ് ആണ് ഐഡന്റിഫയർ, ഓൾറെഡി ഉള്ള വേർഡ് ആണ് കീവേഡ്സ്. ഓക്കെ, യെസ്, അപ്പൊ അതങ്ങനെ നമുക്ക് പഠിച്ച് പോകാം. ഓക്കെ.